ഹായ് ഗൈസ് വെൽക്കം ടു വി ലൈൻ ഇ സി മാത്സിൻ്റെ ആറാമത്തെ വീഡിയോ ആണ് സാധാരണയായിട്ട് നമുക്ക് എക്സാമിന് വരുന്നൊരു ചോദ്യമാണ് നമുക്ക് ക്ലോക്ക് തന്നിട്ട് അതിനകത്ത് മണിക്കൂർ സൂചിയും അതുപോലെ തന്നെ മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ അളവ് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്യാം ചോദ്യമാണ് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ആ ഓർ ആൻഡ് മിനിറ്റ് ആൻഡ് അറ്റ് എയ്റ്റ് തേർട്ടി എ എം എട്ട് മുപ്പതാകുന്ന സമയത്ത് മണിക്കൂറ് സൂചിക്കും അതുപോലെ തന്നെ മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഈ എയിറ്റ് തേർട്ടീനെ നമുക്കിങ്ങനെ താഴത്തേക്ക് എടുത്ത് എഴുതാം ഇനി നോക്കേണ്ടത് ഈ ഒരു സമയത്ത് നമ്മുടെ മണിക്കൂർ സൂചിയും അതുപോലെ തന്നെ മിനിറ്റ് സൂചിയും ഏതൊക്കെ രണ്ട് നമ്പേഴ്സിന് മുകളിലായിരിക്കും വരിക സ്വാഭാവികമായിട്ടും മണിക്കൂർ സൂചി എന്ന് പറയുന്നത് ഇതായിവിടെ എട്ടിന് മുകളിലായിട്ടായിരിക്കും വരിക ആ എട്ടിന് നമ്മൾ അതുപോലെ തന്നെ എടുത്തെഴുതി ഇനി നമ്മുടെ മിനിറ്റ് സൂചി ഏത് നമ്പറിന് മുകളിലായിരിക്കും വരിക അത് ആറിന് മുപ്പതെന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ് ആറിന് മുകളിലായിരിക്കും വരിക അതിനെടുത്ത് എഴുതി ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എട്ടിൽ നിന്നും ആറിനെ കുറയ്ക്കുക എട്ടിൽ നിന്ന് ആറിനെ കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് കിട്ടി ഇതിനെ മുപ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പിന്നീട് ചെയ്യേണ്ടത് നമ്മുടെ സമയം എന്ന് പറയുന്നത് എട്ട് മുപ്പതാണ് ഈ മുപ്പതിൻ്റെ പകുതി കാണുക മുപ്പതിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ചാണ് ഇതിനെ നമ്മൾ ഈ കണ്ടുപിടിച്ചതന്നെ അറുപതിനെ ഈ പതിനഞ്ചിൻ്റെ കൂടെ കൂട്ടുക അപ്പോൾ എത്ര കിട്ടും നമുക്ക് ഉത്തരമെന്ന് പറയുന്നത് എഴുപത്തഞ്ച് ഡിഗ്രി എന്ന് കിട്ടും ഈ എഴുപത്തഞ്ച് ഡിഗ്രിയാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് സോ അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് മണിക്കൂർ സൂചിയുമുണ്ട് അതുപോലെ തന്നെ മിനിറ്റ് സൂചിയുമുണ്ട് അപ്പോൾ ഈ രണ്ട് സൂചികളും ഏതൊക്കെ രണ്ട് നമ്പേഴ്സിന് മുകളിലാണെന്ന് നോക്കി എട്ടിനും ആറിനും ഈ നമ്പേഴ്സ് രണ്ടിനും തമ്മിൽ കുറയ്ക്കുന്നു കുറച്ചപ്പോൾ നമുക്ക് രണ്ട് കിട്ടി അതിനെ നമ്മൾ മുപ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പിന്നീട് നമുക്കുള്ള മിനിറ്റ് സൂചിയുടെ പകുതി എടുക്കുന്നു പതിനഞ്ച് ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയതിനെ നമ്മുടെ മിനിറ്റ് സൂചിയുടെ പകുതിയും കൊണ്ട് കൂട്ടുന്നു ആ കൂട്ടി കിട്ടുന്നതായിരിക്കും നമ്മുടെ കോണളവെന്ന് പറയുന്നത് അതായത് എഴുപത്തി അഞ്ച് ഡിഗ്രിയാണ് നമ്മുടെ കോണളവെന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം ഇനി ഇതേ ചോദ്യം തന്നെ എട്ട് ഇരുപതാണെങ്കിൽ നം എങ്ങനെയായിരിക്കും ആൻസർ വരിക എട്ട് ഇരുപത് എട്ട് ഇരുപതെന്ന് പറയുമ്പം നമ്മുടെ മണിക്കൂർ സൂചി എട്ടിന് മുകളിലായിരിക്കും ഇരുപതെന്ന് പറയുമ്പോൾ എത്രയിലായിരിക്കും എന്താ നാലിന് മുകളിലായിരിക്കും ഓക്കെ അപ്പം നമുക്ക് എട്ട് ഇരുപത് എന്ന് പറയുമ്പോൾ എട്ട് മൈനസ് നാല് എട്ട് മൈനസ് നാല് എത്രയാണ് നാല് നാല് ഇൻറ്റു മുപ്പത് പ്ലസ് എന്താ ചെയ്യേണ്ടത് ഇരുപതിൻ്റെ പകുതി ഇരുപതിൻ്റെ പകുതി എത്രയാണ് പത്ത് നാ മൂന്ന് പന്ത്രണ്ട് നൂറ്റി ഇരുപത് പ്ലസ് ടെൻ എത്രയാണ് നൂറ്റി മുപ്പത് ഡിഗ്രി വരും നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിന് പുറകിലുള്ള ലോജിക്ക് ഒന്നും നിങ്ങൾ പഠിക്കാനായിട്ട് പോകണ്ട സെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് പഠിച്ചാൽ മതി ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് മുന്നൂറ്റി ഡിഗ്രിയാണ് അതിൽ നമ്മൾ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് പന്ത്രണ്ട് ഭാഗമായിട്ട് അപ്പോൾ ഓരോ ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും മുപ്പത് ഡിഗ്രി അതായത് ഓരോ മണിക്കൂർ സൂര്യക്കും ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി ആയിരിക്കും അതുപോലെ തന്നെ ഒരു മണിക്കൂർ കറങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ് കറങ്ങുക വൺ അവർ കറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ഡിഗ്രി ആയിരിക്കും കറങ്ങുക അപ്പോൾ സ്വാഭാവികമായിട്ടും വൺ അറുപത് വൺ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റ് അല്ലേ അറുപത് മിനിറ്റ് കറങ്ങുക എന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മുപ്പത് മിനിറ്റ് കറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കറങ്ങും മുപ്പത് മിനിറ്റ് കറങ്ങ എന്ന് പറഞ്ഞാൽ അത് കറങ്ങ പതിനഞ്ച് ഡിഗ്രി ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മളതിൻ്റെ പകുതി എടുക്കുന്നത് ഇതാണ് ഇതിന് പിറകിലുള്ള ലോജിക്ക് ആ ലോജിക്ക് പഠിക്കാനായിട്ട് പോകേണ്ട നിങ്ങൾ ഡയറക്റ്റ്ലി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വളരെ വേഗത്തിൽ എത്താനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് മൈനസ് ആയിരിക്കും മാറിയ ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്ന സമയം രണ്ടിരുപതാണെന്ന് വിചാരിക്കാം അപ്പോൾ രണ്ട് ഇരുപതെന്ന് പറയുമ്പം നമ്മുടെ മണിക്കൂർ ശുചി രണ്ടിന് മുകളിലായിരിക്കും ഇരുപതെന്ന് പറയുമ്പോൾ സ്വഭാവമായിട്ട് എത്ര ആയിരിക്കും നാലിന് മുകളിലായിരിക്കും ഓക്കെ അപ്പോൾ രണ്ട് മൈനസ് നാലെന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് രണ്ടായിരിക്കും കിട്ടുക ഇൻറ്റു മുപ്പത് പ്ലസ് നമ്മുടെ ഇരുപതിൻ്റെ പകുതി എത്രയാണ് പത്ത് ഓക്കെ അപ്പം മൈനസ് അറുപത് പ്ലസ് പത്ത് എന്ന് പറയുമ്പോൾ എത്ര വരും മൈനസ് അമ്പത് ഡിഗ്രി ആയിരിക്കും നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക സോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലോക്കിൻ്റെ കോണളവ് അതായത് മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കുമിടയിലുള്ള കോണളവ് നമുക്ക് വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ ഓക്കെ അപ്പോൾ ഇതിലൂടെ ഞാൻ ഈ ഒരു ആറാമത്തെ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുവാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ താങ്ക് യു സോ അതിനുമുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് വീഡിയോ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കമൻറ്റ് ചെയ്യും ഓക്കെ താങ്ക് യു